കേരളത്തിലെ മദ്യപാനികൾ ആവേശത്തോടെ കത്തിരുന്ന ആ ആപ്ലിക്കേഷൻ എങ്ങുമെങ്ങും എത്താതെ പോവുകയാണ്. കേന്ദ്ര സർക്കാർ അനുമതി നൽകി രണ്ടാഴ്ച പിന്നിടുന്നു. സംസ്ഥാന സർക്കാർ മദ്യശാലകൾ തുറക്കാമെന്ന് തീരുമാനിച്ചത് ബുധനാഴ്ചയായിരുന്നു. ആ ദിവസവും പിന്നിട്ട് പോകുന്നു. ആകാംക്ഷയോടെ ഓരോ ദിവസവും ആപ്ലിക്കേഷൻ വന്നോ എന്ന് ഗൂഗിളിൽ തിരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് കേരളത്തിലെ മദ്യപ സമൂഹം. അവരെ സംബന്ധിച്ചിടത്തോളം കുടിവെള്ളം കിട്ടാനുള്ള ആ ഒരു വലിയ വേവലാതി ഉള്ളിലുണ്ട്. അതുകൊണ്ട് അതിങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഗൂഗിളിലെ സെർച്ചിങ്ങിൽ ട്രെൻഡിങ്ങായി മാറിയിരുന്നു കഴിഞ്ഞ ഇടയ്ക്കുള്ള ദിവസങ്ങളിൽ ഈ ബെവ്ക്യൂ എന്നുള്ളത്. ബെവ്ക്യൂ എന്നാണ് അതിൻ്റെ പേര് എന്ന് അറിഞ്ഞതോടുകൂടി അതിൻ്റെ ആപ്പ് വന്നോ അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റാറ്റസ് എന്താണ് എന്നൊക്കെ അറിയുന്നതിനുള്ള വലിയ തള്ളിക്കയറ്റമായിരുന്നു ഗൂഗിൾ സെർച്ചിങ്ങിൽ ഉണ്ടായിരുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്നതിന് അനുമതി നൽകിയ കമ്പനി, അതൊരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്, അവർ ഇത് ഗൂഗിളിന് സുരക്ഷാ അനുമതിക്കായി സമർപ്പിച്ച് അവരുടെ അനുമതിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. പക്ഷേ ഗൂഗിൾ മുന്നോട്ട് വയ്ക്കുന്ന 10 സുരക്ഷാ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി പാലിക്കുന്നതിന് ഈ ആപ്ലിക്കേഷൻ ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ഗൂഗിളിൽ മാത്രമാണ്, അതായത് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനുകളിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് അനുമതിക്കായി ഇതുവരെയും അപേക്ഷിച്ചിട്ടുള്ളത്. ആപ്പിളിലേക്ക് അപേക്ഷിച്ചിട്ടില്ല. ആപ്പിൾ ഫോണുകളിൽ ഇപ്പോൾ ഈ ബെവ്ക്യൂ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വന്നാലും ആപ്പിൾ ഫോൺ ഉപയോഗിക്കുന്നവർക്ക് അതിൽ കൂടി മദ്യം വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷൻ നടത്താൻ സാധിക്കുകയില്ല. കാരണം ആപ്പിളിൻ്റെ സുരക്ഷാ സംവിധാനങ്ങളും ആപ്പിളിൻ്റെ ഒരു ആപ്ലിക്കേഷൻ അംഗീകാരം നൽകുന്ന നടപടിക്രമങ്ങളുമൊക്കെ കൂടുതൽ സങ്കീർണമായതാണ്. അപ്പോൾ ഗൂഗിൾ സാധാരണഗതിയിൽ 24-36 മണിക്കൂറിൽ ഒരു ആപ്പ് സമർപ്പിക്കപ്പെട്ട് അതിന് ഗൂഗിൾ അംഗീകാരം നൽകാറുള്ളതാണ്. ആൻഡ്രോയിഡ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ വരുന്നതാണ്. പക്ഷേ ഇവിടെ ഇതൊരു സർക്കാർ സംവിധാനമായതുകൊണ്ടും ദിവസവും ശരാശരി 20 ലക്ഷത്തോളം ആളുകൾ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതിനാലും ഗൂഗിൾ അതിനകത്ത് കൂടുതൽ സുരക്ഷാ പരിശോധനകൾ ആവശ്യമാണ് എന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയായിരുന്നു. അത് പാലിക്കാൻ ഇതുവരെയും ഈ കമ്പനിക്ക് സാധിച്ചിട്ടില്ല. അതിനിടയിൽ ഈ സ്റ്റാർട്ടപ്പ് കമ്പനിക്ക് ഇത്തരത്തിൽ കേരളത്തിലെ ഒരു വലിയ വിഭാഗം ആളുകൾ നിരന്തരമായി ഉപയോഗിക്കാൻ പോകുന്ന ഒരു ആപ്ലിക്കേഷൻ്റെ നിർമ്മാണ ചുമതല നൽകണമായിരുന്നു എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. ഈ കേരളത്തിൻ്റെ സർക്കാരിൻ്റെ തന്നെ IT വിദഗ്ധർ ഉൾപ്പെടുന്ന സമൂഹം, അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഇൻഫർമേഷൻ കേരള മിഷൻ പോലുള്ള സംവിധാനങ്ങളുണ്ട്. അത്തരത്തിൽ IT അധിഷ്ഠിതമായി വളരെ കൃത്യമായി കാര്യങ്ങൾ ചെയ്യാനുള്ള സംവിധാനങ്ങൾ സർക്കാരിൻ്റെ ഭാഗമായി തന്നെ ഉള്ളപ്പോൾ ഇപ്പോൾ സീഡിറ്റിനെ പോലുള്ളവരെ ഏൽപ്പിക്കാമായിരുന്നതിൻ്റെ ചുമതല, നേരത്തെ ഈ സ്പ്ലിങ്കറിന് വിവരശേഖരണം കൊടുത്തതുപോലെ പറ്റിയ ഒരു പറ്റാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള വിമർശനം ആ ഘട്ടത്തിലും ഉയരുന്നുണ്ട്. കാരണം രണ്ടാഴ്ചയായി, നേരത്തെ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയില്ല എന്നുള്ളൊരു കുറ്റമായിരുന്നു. തമിഴ്നാടും കർണാടകയും ഒക്കെ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് മദ്യവില്പന നടത്തുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ തയ്യാറാക്കുന്നതിലും അതിന് മതിയായ സുരക്ഷാ അനുമതി വാങ്ങുന്നതിലും ഇതിന് നിർമ്മാണ ചുമതല ഏൽപ്പിച്ച കമ്പനിയും പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു ആക്ഷേപം ഉയരുന്നുണ്ട്. അതും സർക്കാരിന് മേൽ മറ്റൊരു വലിയ ആരോപണമായി വരാൻ സാധ്യതയുണ്ട്. എന്തായാലും ഈ ഗുരുമാലകളിൽപ്പെട്ട് സത്യത്തിൽ നട്ടം തിരിയുന്നത് കേരളത്തിലെ മദ്യപാനികളുടെ സംഘമാണ്. അവർ ഇങ്ങനെ ആവേശപൂർവ്വം കാത്തിരുന്ന ആ ഒരു സുവർണ അവസരമാണ് അവർക്കിപ്പോൾ ഇത്തരത്തിൽ ഈ ഗൂഗിളുമായി ബന്ധപ്പെട്ട് സുരക്ഷാ അനുമതി നേടിയെടുക്കാൻ സാധിക്കാത്തതിലൂടെ ഉണ്ടായിരിക്കുന്നത്.